യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവർ തമ്മിൽ അമ്മയും മകളും എന്ന നിലയിൽ ഒരു ബന്ധം ജനിച്ചു. അതോടെ ഇന്ദുലേഖ പഴയ കാലത്തിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ടാവാം. ഇന്ദുലേഖയ്ക്ക് ഒരു കുടുംബം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, മകനോ മകളോ ഉണ്ടാവാം. ബോധമണ്ഡലത്തിൽ നിന്നും ആ ഓർമ്മകൾ തികട്ടി വന്നിട്ടുണ്ടാവാം. ഇത്തരം അവസ്ഥകളിലൂടെ പല രോഗികളും കടന്നുപോയിട്ടുണ്ട്. ഇന്ദുലേഖ പറയുന്നതിലൊക്കെ വ്യക്തമായി എന്തോ ബന്ധങ്ങളുണ്ട്, സംശയമില്ല. ഏതായാലും ഇനി കുറച്ച് ദിവസം ഇന്ദുലേഖ ഇവിടെ ചുമതലകൾ കൊടുത്ത് ബുദ്ധിമുട്ടിക്കണ്ട. അവർക്ക് പൂർണ്ണ വിശ്രമമാണ് ആവശ്യം, ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുക. പക്ഷേ സ്വാമി, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴല്ലേ കൂടുതൽ ചിന്തിക്കാൻ തോന്നുക? കൂടുതൽ ചിന്തിക്കട്ടെ. ആ ചിന്തയിൽ പൊടിപിടിച്ച് കിടക്കുന്ന പഴയകാലം ഓർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞാലോ? പഴയ ബന്ധങ്ങൾ, പഴയ ഓർമ്മകൾ, അതൊന്നും കേൾക്കാനോ ഓർക്കാനോ പാടില്ലെന്ന് തീരുമാനിച്ച അടനയാളാ ഇന്ദുലേഖ മേഡം. അത് പഴയ ഇന്ദുലേഖ. ഇപ്പോ ഇന്ദുലേഖ പഴയ ഇന്ദുലേഖ അല്ല, ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പുതിയ ഇന്ദുലേഖ. മാഡത്തെ ഒന്ന് ഉണർത്തിയാലോ? മരുന്ന് കഴിച്ച് ഇപ്പൊ തലവേദനയൊക്കെ മാറിക്കാണും. നല്ലൊരു ഉറക്കം ഉറങ്ങിയല്ലോ. മരുന്നൊക്കെ സേവിച്ചിട്ട് എങ്ങനെയുണ്ട്? തലവേദനയും ബുദ്ധിമുട്ടുകളൊക്കെ മാറിയല്ലോ അല്ലേ? തലവേദന കുറഞ്ഞു സ്വാമി. ഞാൻ ആദ്യത്തിനോട് പറയുകയായിരുന്നു, സൂര്യപ്രഭയിലെ തിരക്കുകളിൽ നിന്നും ഇന്ദുലേഖയ്ക്ക് കുറച്ച് വിശ്രമം കൊടുക്കണമെന്ന്. അപ്പോ മറ്റു ചിന്തകളൊന്നും വേണ്ട. ശരി സ്വാമി, ഞാൻ ചുമതലകളിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കാം. എനിക്കെന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് പൂജയെ കാണണമെന്നൊരു തോന്നല്, അവളുടെ ശബ്ദം കേൾക്കണമെന്നൊരു തോന്നല്. ആദിത്യൻ, ആ പൂജ ഒന്നുകൂടി ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൂജയുമായി ഒരുപാട് സംസാരിക്കണം. പൂജ ഇപ്പോ ഇന്ദുലേഖയുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞു അല്ലേ?